എല്ലാവർക്കും ലേഖാസ് ലവ് കിച്ചനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് അരിമുറുക്കാണ്. ഇത് നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമായ ഒരു മുറുക്കാണ്. വീട്ടിൽ എപ്പോഴും ഉള്ള ചേരുവകൾ കൊണ്ട് വളരെ എളുപ്പത്തിൽ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആവശ്യമായ സാധനങ്ങൾ: അരിപ്പൊടി 1 കപ്പ്, വറുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടിയാണിത്, 2 സ്പൂൺ നെയ്യ്, എണ്ണ, 1 ടീസ്പൂൺ മുളക് പൊടി, 1 നുള്ള് കായപ്പൊടി, 1/2 ടീസ്പൂൺ കറുത്ത എള്ള്, ഉപ്പ് ആവശ്യത്തിന്. ആദ്യമായി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം 2 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ബാക്കി വെച്ചിരിക്കുന്ന ചേരുവകളെല്ലാം ചേർക്കാം. ഇനി ഇതിലേക്ക് കായപ്പൊടി, മുളക് പൊടി, കറുത്ത എള്ള് എന്നിവ കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇതിനി സോഫ്റ്റ് ആകാൻ വേണ്ടി ഒരു ബൗളിലേക്ക് മാറ്റി 5 മിനിറ്റ് നേരം മുടി വെക്കാം. ഇത് കൈകൊണ്ട് കുഴയ്ക്കുവാൻ പരുവത്തിന് ചൂടാറുമ്പോൾ നന്നായി ഇടിയപ്പത്തിന് കുഴയ്ക്കുന്നത് പോലെ കുഴച്ചെടുക്കാം. ഈ പരുവത്തിലാണ് കുഴച്ചെടുക്കേണ്ടത്. ഇതൊത്തിരി ലൂസ് ആകുവാനും ഒത്തിരി അങ്ങ് ടൈറ്റ് ആകുവാനും പാടില്ല. ഇവിടെ ഞാൻ സ്റ്റാറിന്റെ ചില്ലാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് 7 അരിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറേശ്ശെ മാവ് ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇടിയപ്പത്തിന് പിഴിയുന്നത് പോലെ പിഴിഞ്ഞ് അതൊരു മുറുക്കിന്റെ ഷേപ്പിൽ നമുക്ക് ആക്കിയെടുക്കാം. ഇതേപോലെ റൗണ്ടായി ചുറ്റിച്ച് ഞാൻ എൻ്റെ അരിവ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ്. ഇതേപോലെ എല്ലാം തന്നെ നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്ന മെഷർമെൻറ്റിൽ തന്നെ എടുക്കുകയാണെങ്കിൽ ഇത് പൊട്ടിപ്പോകത്തില്ല. ഇത് കറക്റ്റായിട്ട് തന്നെ നമുക്ക് പിഴിഞ്ഞെടുക്കാം. ഇത് ഞാൻ ഒത്തിരി പ്രസ് ചെയ്തൊന്നുമല്ല ചെയ്തിരിക്കുന്നത്, വളരെ പതുക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ എല്ലാം തന്നെ മുറുക്കിൻ്റെ ഷേപ്പിൽ ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഓരോ മുറുക്കുകളും സാവധാനം ഇട്ട് കൊടുത്ത് നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ റെഡിയായിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതേപോലെ തന്നെ എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം റെഡിയായിട്ടുണ്ട്. നമ്മുടെ ടേസ്റ്റിയും ക്രിസ്പിയുമായ അരിമുറുക്ക് റെഡിയായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഇന്നത്തെ എൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം. താങ്ക് യു.